സർ, ഇപ്പം കഴക്കൂട്ടം സി ഐ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ഇപ്പം തീ പൂർണ്ണമായി അണച്ചു കഴിഞ്ഞു. 4 മണിക്കൂറോളം തീ കത്തലുണ്ടായിരുന്നു. ഫയർ ഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അതിൽ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ നടപടികളും സ്വീകരിക്കുന്നു. ഇപ്പോഴും ഈ പുക വ്യാപകമായിട്ട് വരുന്നുണ്ട്, അത് അപകടം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, പുക ഉപദ്രവമുള്ള പുക അല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, അത് വ്യക്തമായിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തോ ഇതുമായി ബന്ധപ്പെട്ട്? ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. മരണപ്പെട്ടതിലേക്കും തീപിടുത്തത്തിലേക്കും 2 കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. ഏതായാലും നിലവിൽ 1 കോടി രൂപയുടെ നഷ്ടം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ അഗ്നിബാധയിലൂടെ ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പൂർണ്ണമായും കത്തി അമർന്നുപോയി എന്ന് തന്നെ പറയാം. നമുക്ക് കാണാം, ഈ വലിയ ടിന്നുകളുമൊക്കെ ഉരുകി പോയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിൻ്റെ കമ്പിയൊക്കെ ഉരുകി നശിച്ചു പോവുകയായിരുന്നു. നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു താൽക്കാലിക കെട്ടിടമാണ്. സിമെൻ്റ് കട്ടകൾ കൊണ്ടും താൽക്കാലികമായ റൂഫ് കൊണ്ടുമൊക്കെ കെട്ടി. ഇതിനുള്ളിലുള്ള എല്ലാം ഇരുമ്പ് അലമാരകളാണ്. അതെല്ലാം കത്തി ഉരുകിപ്പോയൊരു അവസ്ഥയാണ്. ആദ്യം ഈ ഇതിൽ ആദ്യം ഈ ബ്ലീച്ചിങ് പൗഡർ ഇരുന്ന റൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ പ്രധാന മരുന്നൊക്കെ സംഭരിച്ചിരിക്കുന്ന ഈ സംഭരണ കേന്ദ്രം, ഈ ഗോഡൗൺ ഉള്ളത്. ഇതിനകത്ത് ഏതാണ്ട് 19 കോടി രൂപയുടെ മരുന്ന് തന്നെ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.